എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് പയറും അതുപോലെ തന്നെ ഉണക്കച്ചെമ്മീനും വെച്ചൊരു തോരൻ ഉണ്ടാക്കാം. നല്ല ടേസ്റ്റാണ്. ഇതുപോലെ ഉണ്ടാക്കിയാൽ എങ്ങനെ ഉണ്ടാക്കിയാലും നമുക്ക് ചോറിൻ്റെ കൂടെ വേറെ കറിയൊന്നും ഇല്ലെങ്കിലും കഴിക്കാൻ പറ്റുന്നതാണ്. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് അറിയിക്കണം. ഇനി ഞാൻ ആ തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് നമുക്കൊന്ന് നോക്കാം. തോരൻ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇതേപോലത്തെ രണ്ട് കെട്ട് പയറാണ് എടുത്തത്. ഇത് നല്ല ഇളയ പയറാണ്. ഇനി ഞാൻ ഈ പയറൊന്ന് നല്ലോണം കഴുകി വൃത്തിയാക്കിയ ശേഷം ഒന്ന് ചെറുതായി മുറിച്ചിട്ടെടുക്കുന്നുണ്ട്. പയറെല്ലാം ഞാൻ ഇതേപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൽ നിന്നും കുറച്ച് കുറച്ചായി എടുത്ത ശേഷം ഇതേപോലെ നേരെയാക്കി വെച്ച ശേഷം ചെറുതായൊന്ന് മുറിച്ചിട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. അധികം വലുതുമല്ല ചെറുതും അല്ലാത്ത സൈസിലാണ് ഞാൻ പയറും മുറിച്ചിടുന്നത്. പയറെല്ലാം ഞാനിവിടെ ചെറുതായി മുറിച്ചിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഞാനെടുക്കുന്നത് രണ്ട് വലിയുള്ളിയാണ്. അതും കൂടി ഞാനൊന്ന് ചെറുതായി മുറിച്ചിട്ട് വെക്കുന്നുണ്ട്. സവാളയുടെ കൂടെ ഞാൻ മൂന്ന് പച്ചമുളക് കൂടി എടുത്തിട്ടുണ്ട്. അതും കൂടി നമുക്കൊന്ന് മുറിച്ചിട്ട് വെക്കാം. പിന്നെ ഞാനെടുത്തത് ഒരു കപ്പ് ഉണക്ക ചെമ്മീനാണ്. ഇത് നമുക്ക് നല്ലോണം വൃത്തിയായി കഴുകിയ ശേഷം ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് തോരൻ ഉണ്ടാക്കാൻ തുടങ്ങാം. തോരൻ ഉണ്ടാക്കാനുള്ള പയറും പച്ചമുളകും സവാളയൊക്കെ ഞാനിവിടെ ചെറുതായി മുറിച്ചിട്ട് വെച്ചതാണ്. ഇനി നമുക്ക് തോരൻ ഉണ്ടാക്കാനുള്ള പാത്രം അടുപ്പത്തേക്ക് ചൂടാവാനായിട്ട് വെച്ച് കൊടുക്കാം. നമ്മുടെ പാത്രമൊക്കെ ഇവിടെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാനിവിടെ 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പയറെല്ലാം കുറച്ച് കൂടുതലുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്രയും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തത്. ഇനി ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടാവുമ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള കടുക് ചേർത്ത് കൊടുക്കാം. കടുകെല്ലാം ഇവിടെ നല്ലോണം പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുറിച്ച് വെച്ച വലിയുള്ളിയോ അതുപോലെ തന്നെ പച്ചമുളകും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇതൊന്ന് വാടാനായിട്ടൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഉള്ളിയെല്ലാം ഇവിടെ നല്ലോണം വാടി വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് 2 ദണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച പയറില്ലേ അത് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. പയറെല്ലാം ഞാനിവിടെ നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഈ പയറിൻ്റെയും ഉള്ളിയുടെയൊക്കെ എല്ലാ ഭാഗത്തേക്കും ആവുന്ന വിധത്തിൽ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് വേവാനാവശ്യമായ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടി നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നല്ല ഇളയ പയറായതുകൊണ്ട് ഇതിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. നല്ല മൂത്ത പയറൊക്കെ ആണെങ്കിൽ വെള്ളം കുറച്ച് കൂടുതൽ ചേർക്കേണ്ടി വരും. ഇനി ഞാനിത് ഒന്ന് അടച്ച് വെച്ച് വേവിച്ച് കൊടുക്കാൻ പോവുകയാണ്. ഈ പയറൊന്ന് വേവുമ്പോഴേക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്യാനുണ്ട്. പയറ് വേവുന്ന ആ സമയം കൊണ്ട് നമുക്ക് നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ച ഉണക്കച്ചെമ്മീനൊന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ചെമ്മീനെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് നന്നായിട്ട് തന്നെ വറുത്തെടുക്കാൻ പോവുകയാണ്. കണ്ടില്ലേ, ഇതേപോലെ വറുത്തെടുത്താൽ മതി. ചെമ്മീനെല്ലാം ഇവിടെ നന്നായിട്ട് വറന്ന് വന്നിട്ടുണ്ട്. ഇനി ഞാനിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുകയാണ്. എന്നിട്ട് നമുക്കിത് ചൂടാറിയ ശേഷം അതൊന്ന് പൊടിച്ചെടുക്കണം. ഇനി ഞാൻ ഈ പയറൊന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇതൊന്ന് അല്പം കൂടി വെന്ത് കിട്ടാനുണ്ട്. ഇതിൽ അല്പം വെള്ളം കൂടി ഒന്ന് വറ്റി കിട്ടാനുണ്ട്. അതുകൊണ്ട് ഞാനിതൊന്നും കൂടി ഇളക്കി കൊടുത്ത ശേഷം അടച്ച് വെച്ച് കൊടുക്കാൻ പോവുകയാണ്. ഇതൊന്ന് വേവുന്ന സമയം കൊണ്ട് നമുക്കിതിന് വേണ്ട അരപ്പൊക്കെ ഒന്ന് റെഡിയാക്കാം. അരപ്പ് റെഡിയാക്കാനായിട്ട് ഞാനിവിടെ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനെടുത്തത് 3 വെളുത്തുള്ളി 3 പച്ചമുളക് 5 ചെറിയുള്ളി കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ തേങ്ങയൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിതിലേക്ക് 1 നുള്ള് ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ എടുത്തു വെച്ച കറിവേപ്പിലയും പച്ചമുളകും ചെറിയുള്ളിയും വെളുത്തുള്ളിയും എല്ലാം കൂടി ഒന്ന് ഇട്ട ശേഷം ഇതൊന്ന് ചതച്ചെടുക്കുന്നുണ്ട്. പയറെല്ലാം ഇവിടെ നല്ലോണം വെന്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഈ ചതച്ച് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. ഈ തേങ്ങ ഞാനെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. പയറിൻ്റെ എല്ലാ ഭാഗത്തും ആ നേരത്തിൽ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഞാനിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഈ തേങ്ങയൊന്ന് വേവുന്ന സമയം കൊണ്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ചെമ്മീനൊന്ന് പൊടിച്ചെടുക്കണം. ഇതേപോലെ പൊടിഞ്ഞു കിട്ടിയാൽ മതി. ഇനി ഞാൻ ഈ പൊടിച്ചു വെച്ച ചെമ്മീനെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച പയറ് ഉപ്പേരിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് നല്ലോണമൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ എത്ര കൂടുതൽ ചെമ്മീൻ ചേർക്കുന്നോ അത്രയും ടേസ്റ്റ് ആയിരിക്കും ഈ ഉപ്പേരിക്ക് ഉണ്ടാവുക. ഇനി ഞാനിതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം അല്പസമയം കൂടി ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ചെമ്മീൻ്റെ ടേസ്റ്റ് എല്ലാം ഒന്ന് ഉപ്പേരിയിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ്, ഈ തോരൻ്റെ അകത്ത് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊന്നും കൂടി അടച്ച് കൊടുക്കുന്നത്.
ഇതേ രീതിയിൽ നമ്മൾ തോരൻ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. അല്ലെങ്കിൽ നമ്മൾ പയർ എങ്ങനെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് അല്ലേ? മെഴുക്ക് ഉരുട്ടി ആയാലും തോരൻ ആയാലും ഒക്കെ നല്ല ടേസ്റ്റ് അല്ലേ? അതിൻ്റെ കൂടെ അല്പം ഉണക്ക ചെമ്മീൻ കൂടി ചേർന്നാൽ പിന്നെ പറയുകയും വേണ്ട, പാരെ ടേസ്റ്റ് ആയിരിക്കും. നിങ്ങളെല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് അറിയിക്കാൻ മറന്നു പോരുത്. നമ്മുടെ ഉപ്പേരിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെള്ളമെല്ലാം വറ്റി നല്ലോണം ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ പയറിലേക്കൊക്കെ ചെമ്മീനൊക്കെ നന്നായിട്ട് തന്നെ പിടിച്ചിട്ടുണ്ട്. നല്ല മണമാണ് ഇപ്പോൾ ഇവിടെ പയറിൻ്റെ ചെമ്മീൻ്റെ ഒക്കെ, ഉണക്ക ചെമ്മീൻ്റെ പയറിൻ്റെ ഒക്കെ വെന്ത് വന്ന് നല്ല മണമുണ്ട്. ഇനി ഞാൻ അവസാനമായിട്ട് ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. പച്ച വെളിച്ചെണ്ണ 1 ടേബിൾ സ്പൂൺ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് എല്ലാ ഭാഗത്തും, പയറിൻ്റെ ഒക്കെ എല്ലാ ഭാഗത്തും ആകുന്ന വിധത്തിൽ നല്ലോണം തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ ഉപ്പേരിൻ്റെ ഒക്കെ മണം അടിച്ചിട്ട് ഇവിടുന്ന് ഒരാൾ കൈ നീട്ടുന്നുണ്ട് ടേസ്റ്റ് നോക്കാനായിട്ട്. ഞാൻ അല്പം കയ്യിലിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ചോദിച്ച് എങ്ങനെയുണ്ടെന്ന് അപ്പോൾ എന്നോട് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് എന്ന്. നിങ്ങളെല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് അറിയിക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് കമൻറ്റായി അറിയിക്കണം. അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.